നമസ്കാരം. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കുട്ടികളിൽ ചിലർ പറയാറുണ്ട്, എടോ ഞാൻ നന്നായിട്ട് പഠിച്ചതായിരുന്നു, പക്ഷേ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ പഠിച്ച ഒന്നും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. പരീക്ഷ എഴുതുമ്പോൾ നല്ല പ്രകടന കാഴ്ച വെക്കണമെന്നുണ്ടെങ്കിൽ ഓർമ്മശക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ, മുതിർന്നവർക്കും ഉണ്ട് ഇതേ പരാതി. പല നന്നായിട്ട് പുസ്തകം വായിക്കുന്ന പലരെയും എനിക്കറിയാം, പക്ഷെ അവരോട് പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ അയ്യോ സോറി എനിക്കതൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നായിരിക്കും. ഈ പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ ഓർത്ത് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വായിക്കുന്നതുകൊണ്ട് പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഉപകാരം? അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വായിക്കുന്ന കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങളും ദീർഘകാലം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മെമ്മറിയിൽ സൂക്ഷിക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഉള്ള ഒരു ടെക്നിക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റ് സുഹൃത്തുക്കൾക്കും കൂടി അതൊന്ന് ഫോർവേഡ് ചെയ്യുക. അഞ്ച് സ്റ്റെപ്പുകളിലൂടെ ഈ രീതി ഞാൻ പരിചയപ്പെടുത്താം. സ്റ്റെപ്പ് 1, പ്രിവ്യൂ. ഒരു പുസ്തകം കിട്ടിയാലുടൻ വായന ആരംഭിക്കാതെ ആ പുസ്തകത്തിൻ്റെ ആമുഖം, ഉള്ളടക്കം, അവതാരിക, അതിലെ ചിത്രങ്ങൾ, ടേബിൾസ് തുടങ്ങിയവ ഒന്ന് കണ്ണോടിക്കുന്നതാണ് പ്രിവ്യൂ. പുസ്തകം ഒന്ന് പരിചയപ്പെടുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുസ്തകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഒരു പ്രാഥമിക ധാരണ ഉണ്ടാക്കുവാൻ പ്രിവ്യൂ കൊണ്ട് സാധിക്കും. 5 മിനിറ്റ് കൊണ്ട് പ്രിവ്യൂ പൂർത്തിയാക്കാവുന്നതാണ്. സ്റ്റെപ്പ് 2, റീഡ്. ഇനിയാണ് യഥാർത്ഥ വായന. അതിന് 100% ഏകാഗ്രത ആവശ്യമാണ്. നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 2 ഉപകരണങ്ങളുണ്ടല്ലോ, അതായത് TVയും മൊബൈലും. രണ്ടും ഓഫാക്കി വയ്ക്കുക, അല്ലെങ്കിൽ രണ്ടിൻ്റെയും ശല്യമില്ലാതെ ഒരു മുറിയിൽ ഇരുന്ന് വേണം വായന തുടങ്ങാൻ. ഒരു നോട്ട് ബുക്കും പേനയും അടുത്ത് വയ്ക്കുക, വായന ആരംഭിക്കുക. വായിക്കുമ്പോൾ പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഭാഗങ്ങൾ അടിവരയിടുക. അണ്ടർലൈൻ ചെയ്യുന്നത് കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. 1, മനസ്സിനെ വായനയിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു. 2, ഇതേ പുസ്തകം മാസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമോ വായിക്കേണ്ടി വന്നാൽ അടിവരയിട്ട ഭാഗങ്ങൾ മാത്രം വായിച്ച് എളുപ്പത്തിൽ വായന പൂർത്തിയാക്കാൻ കഴിയും. ഓരോ അധ്യായവും വായിച്ചു കഴിയുമ്പോൾ വായിച്ച ഭാഗങ്ങൾ ഓർത്തെടുത്ത് സ്വന്തം വാക്കുകളിൽ ഒരു സമ്മറി എഴുതുക. ഇതാണ് 3, അതായത് റെക്കോർഡ്. ഈ സമ്മറി വായിച്ചാൽ അധ്യായം മൊത്തത്തിൽ വായിക്കുന്ന മനസ്സിലേക്ക് വരത്തക്ക വിധത്തിൽ എഴുതണം. അങ്ങനെ ഒരു സമ്മറി എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വായന ഫലപ്രദമായിരുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്നാണ്. എങ്കിൽ വീണ്ടും ഒന്നുകൂടെ വായിക്കേണ്ടി വരും. ഓരോ അധ്യായവും ഇതുപോലെ ശ്രദ്ധയോടെ വായിച്ച് അണ്ടർലൈൻ ചെയ്ത് ഓരോന്നിൻ്റെ സമ്മറി എഴുതണം. ഇനി സ്റ്റെപ്പ് 4 കടക്കാം, അതായത് റീകോൾ. ഇപ്പോൾ പ്രിവ്യൂ കഴിഞ്ഞു, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വായന പൂർത്തിയാക്കി, ഓരോ അധ്യായത്തിൻ്റെയും സമ്മറിയും എഴുതി കഴിഞ്ഞു. വായിച്ച പുസ്തകത്തിലുള്ളത് മറക്കാതിരിക്കുക എന്നതാണല്ലോ നമ്മുടെ ആവശ്യം. അതായത് വളരെ കാലത്തിന് ശേഷവും ഓർത്തെടുക്കാൻ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ നാം വായിച്ചതും പഠിച്ചതുമൊക്കെ ബ്രെയിനിൻ്റെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്നും ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റാൻ കഴിയണം. അതിനായി സമ്മറി ഒന്നുകൂടി വായിച്ച്, അതായത് നമ്മൾ എഴുതിയ സമ്മറി ഒന്നുകൂടി വായിച്ച് അടച്ചു വച്ച ശേഷം കണ്ണുകൾ അടച്ച് ഓരോ അധ്യായത്തിലെയും പ്രധാന പോയിന്റുകൾ ഓർത്തെടുക്കണം. അതിന് കഴിയുന്നുണ്ടെങ്കിൽ വായന ഫലപ്രദമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നമുക്ക് 5 അവസാനത്തെയുമായ സ്റ്റെപ്പിലേക്ക് കടക്കാം, അപ്ലൈ. ഇത്രയും ചെയ്താൽ മാത്രം പോരാ, പഠിച്ചത് പ്രയോഗിച്ചില്ലെങ്കിൽ മറന്നുപോകും. ഞാൻ ഫോട്ടോഷോപ്പും DTPയും മറ്റും ഒരു സ്ഥാപനത്തിൽ പോയി ഫീസ് കൊടുത്ത് പഠിച്ചു. നന്നായി പഠിച്ചതാണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് അതൊന്നും ഓർമ്മയില്ല. കാരണം ഞാൻ പിന്നീടത് പ്രാക്ടീസ് ചെയ്തില്ല, അതാണ് കാരണം. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് എന്നാണല്ലോ. പഠിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം പഠിക്കുന്നതും ഓർത്തെടുക്കുവാൻ കഴിയുന്നതും. അതിനെന്ത് ചെയ്യണം? പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം കമ്പൈൻ സ്റ്റഡി നടത്തുക, പഠിച്ചവ കൂട്ടുകാരുമായി ചർച്ച ചെയ്യുക. മുതിർന്നവരാണെങ്കിൽ അവർ വായിച്ച പുസ്തകം ഒരു വായനക്കൂട്ടത്തിൽ പരിചയപ്പെടുത്തുക. പിന്നെ ഒരിക്കലും
മറക്കുന്ന പ്രശ്നമില്ല. എന്താ ഒന്ന് ശ്രമിച്ചു നോക്കിയല്ലേ, തീർച്ചയായും സാധിക്കുന്നേ. ഓൾ ദി ബെസ്റ്റ്, സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.